അട്ടപ്പാടി മധു വധക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ മാറ്റാൻ ആവശ്യപ്പെടുന്നത് അപ്പീലുകൾ പരിഗണിക്കുന്നത് വൈകിപ്പിക്കാനെന്ന പ്രതിഭാഗം. മികച്ച അഭിഭാഷകനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചതെന്ന് സർക്കാർ. കേസ് അടുത്ത മാസം 6 മാറ്റിയിട്ടുണ്ട്. ജോഷി, ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് മധുവിൻ്റെ കുടുംബത്തിനാണ് പരാതിയുള്ളത്. പക്ഷേ ആ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നാണോ സർക്കാരും കോടതിയെ അറിയിച്ചത്? എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? ഈ അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള അപ്പീലുകളാണ് ഇന്ന് ഹൈക്കോടതിയിൽ വന്നത്. ഒന്ന്, ഈ പ്രതികൾക്ക് ശിക്ഷ കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ടും വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നൽകിയ അപ്പീൽ, ഒപ്പം തന്നെ പ്രതിഭാഗം തങ്ങളെ ശിക്ഷിച്ചതിനെതിരായ അപ്പീൽ, ഈ രണ്ട് അപ്പീലുകളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഈ ഘട്ടത്തിലാണ് സർക്കാർ തന്നെ അറിയിച്ചത് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് കെ പി സതീശനാണ്, സംസ്ഥാനത്ത് തന്നെ മുതിർന്ന അഭിഭാഷകനാണ്, നിരവധി ക്രിമിനൽ കേസുകൾ നടത്തി പരിചയമുള്ള ആളാണ്. ഈ കേസിന്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ തന്നെ നിയമിച്ചത് എന്നുള്ള കാര്യം ഇന്ന് സർക്കാർ കോടതിയെ അറിയിച്ചത്. ഇത് തൊട്ടു പിന്നാലെയാണ് പ്രതിഭാഗം കോടതിയോട് പറഞ്ഞത്, അതായത് മധുവിന്റെ കുടുംബം ഇപ്പോൾ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ തങ്ങൾ ശിക്ഷിക്കപ്പെട്ടവരാണ്, ഈ ഹൈക്കോടതിയിലുള്ള അപ്പീലിന്മേലുള്ള വാദം വൈകിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് മധുവിന്റെ കുടുംബം നടത്തുന്ന ആരോപണമാണ് പ്രതിഭാഗം ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചതിനെതിരെ വലിയ പ്രതിഷേധം മധുവിന്റെ കുടുംബം ഉയർത്തിയിരുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ഈ മണ്ണാർക്കാട്ടും കഴിഞ്ഞ ദിവസം പരസ്യ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സർക്കാർ തന്നെ തങ്ങൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുണ്ട് എന്നും ആ നിയമനം തന്നെ ഈ കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണെന്നും ഹൈക്കോടതി അറിയിച്ചത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെട്ട കെ പി സതീശൻ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നതുമില്ല. നിമ്മി ശരി ജോഷി.